ഹായ് ഗൈസ്, മൂവി ഫെയർ എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് 2013 ഗ്രെഗ് മാർക്സ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയിട്ടുള്ള 1114 എന്നൊരു അടിപൊളി ഹോളിവുഡ് സിനിമയെക്കുറിച്ചാണ്. വേറെ ലെവലിൽ സിനിമയാണ്, ഞാൻ കണ്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമയാണ്. അപ്പോൾ നിങ്ങൾക്കൂടെ സജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെല്ലിലേക്കും കൂടെ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ വീഡിയോയിലേക്ക് കിടക്കാം. ഒരിക്കലൊരു രാത്രി, സമയം 11:14, രണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ രണ്ട് വ്യത്യസ്തമായ അപകടങ്ങൾ നടക്കുന്നു. ആ അപകടം എങ്ങനെ ഉണ്ടായെന്നും അത് ചിലരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുമാണ് ഈ സിനിമയുടെ ഒരു സിനോപ്സിസ് അല്ലെങ്കിൽ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇതിനകത്ത് വരുന്ന ഓരോ ക്യാരക്ടേഴ്സും അവിടെ ഉള്ള സിറ്റുവേഷൻ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിറ്റുവേഷൻസിൽ ഒരു 5 ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെങ്കിൽ ആ 5 ക്യാരക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് ആ സമയത്ത് എന്തെങ്കിലും ഒരു കണക്ഷൻ അവിടെ ഉണ്ടാവും. ഒരു എന്താ പറയുക, എവറിത്തിങ് ഈസ് കണക്റ്റഡ് എന്നൊക്കെ പറയില്ലേ ഡാർക്കിലെ ഡയലോഗ്, അതുപോലെയാണ് ഈ സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് വരുന്നൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് കോൺസെപ്റ്റാണ്. നിങ്ങളത് ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ടോ, ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ടോ? ഐ മീൻ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിനെ തുടർന്ന് നടക്കുന്ന മറ്റൊരു കാര്യം, അതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. അത് ഇങ്ങനെ ഒരു ചെയിൻ പോലെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ സിനിമ. സോ ഒരിക്കലും ബോറടിക്കാത്ത തരത്തിലുള്ള ഒരു ബ്രില്യൻ ഒരു മേക്കിംഗ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഈ സിനിമ ഒരിക്കലും ഒരു സീരിയസ് സിറ്റുവേഷനായിട്ടല്ല എടുത്തിട്ടുള്ളത്. കാരണം ഒരു സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി അതെങ്ങനെ കോമഡി രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് കൂടിയാണ് ഈ സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടാവും. ആ ചിരി ഒരിക്കലും മാറ്റില്ല. നമ്മൾ ഇതെന്താ ഇങ്ങനെ അടിപൊളി എന്നുള്ള എക്സ്പ്രഷനിലായിരിക്കും നമ്മൾ ആ ഒരു ഓരോ കണക്ഷൻ വരും. ഓരോ സീൻ കഴിയുമ്പോഴും ഓരോ കണക്ഷൻ വരും. അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടാവും. അതൊരിക്കലും സിനിമ കഴിയുന്നവർ ആ ചിരി ഉണ്ടാവും. നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിച്ചിരുന്ന് കാണുക അല്ലെങ്കിൽ ഒരു സീരിയസ് മൂഡിലിരുന്ന് കാണുക ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത് ഫുൾ ഓൺ ഫുള്ള് ഒരു എൻ്റർടൈൻമെൻറ്റ്, ക്ലീൻ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും കാണാൻ മസ്റ്റ് വാച്ച് റെക്കമെൻഡേഷനാണ്. പിന്നെ ഈ സിനിമ ഒരേ സമയം ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും കഴിവുള്ള ഒരു സ്ക്രിപ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 11:14 എന്നൊരു സമയത്തിനകത്ത് എവിടെ നിന്നോ ആരോ ഒരാൾ എന്തോ ചെയ്തെന്ന് വെച്ച് അതിനെ ചുറ്റിപ്പറ്റി കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതും ആ ഒരു 11:14 എന്ന ഒരു ഒറ്റ നിമിഷത്തിനുള്ളിൽ. സോ ഈ ഒരു നിമിഷത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ, ഒരാളുടെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യത്തിലൂടെ ഇത്രയും സംഭവങ്ങൾ അവിടെ കോംപ്ലിക്കേഷനായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഡയറക്ടർ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഈ ഒരു സിനിമ കാണുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടെ മൈൻഡിൽ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സിനിമ മേ ബി ഒരു സീരിയസ് സിറ്റുവേഷനിലാണ് മേക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇത്രത്തോളം നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കി. പക്ഷേ ഒരിക്കലും പോസിബിൾ ആയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്രത്തോളം ഫൺ മൂഡിൽ പോകുന്ന ഒരു സിനിമ പെട്ടെന്ന് ഒരു സീരിയസ് സിറ്റുവേഷനിൽ ഓർക്കുമ്പോൾ അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരു സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് അത് ഡാർക്ക് മൂഡായിരിക്കും പോകുന്നത്. സോ ഇത്രത്തോളം എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ബ്ലാക്ക് കോമഡി എന്നൊരു കോൺസെപ്റ്റിലൂടെയാണ്. ആ ഒരു ബ്ലാക്ക് കോമഡി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സീരിയസ് സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾക്ക് അതൊരു കോമഡി രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫൺ മൂഡായിട്ട് പ്രസൻറ്റ് ചെയ്യാം, ഈ ഒരു കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് ബ്ലാക്ക് കോമഡി. പിന്നെ ഈ സിനിമയുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് കോൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കകത്ത് എവനോ ഒരുത്തൻ എവിടെന്നോ തുടങ്ങി വെച്ചൊരു ഇൻസിഡൻറ്റ് മൂലം ആരുടെയൊക്കെയോ ജീവിതത്തിൽ എങ്ങനെയൊക്കെയോ ബാധിച്ചുകൊണ്ട് അവൻ്റെ അവിടെ തന്നെ, അല്ലെങ്കിൽ എങ്ങനെയാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് അവസാനിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സിനിമയാണ് അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഇത് ആരെയും ഒരു പ്രത്യേക തരത്തിലൊന്നും ആരെയും ഉദ്ദേശിച്ച് പറയുന്നില്ല. എങ്ങനെയൊക്കെയോ എല്ലാവരുടെ ജീവിതത്തിലും ഒരുപോലെയാണ് ഇതിൽ കാണിക്കുന്നത്. സോ ആരുടെ ഭാഗത്താണ് തെറ്റ്, എവിടെ നിന്നാണ് തുടക്കം, അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് ഒരു തരത്തിലുള്ള ഒരു ലോജിക് മിസ്റ്റേക്ക് ഒന്നും നമുക്കിതിൽ കാണാൻ സാധിക്കില്ല. ഒരു തരത്തിലും ലൂപ്പ് ഹോൾ ഡയറക്ടർ കൊടുത്തിട്ടില്ല. സോ അത്രയും ഒരു ബ്രില്യൻ മേക്കിംഗ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതും ഒരു ഫൺ മൂഡിൽ, ത്രില്ലർ മൂഡും അല്ല, ഒരു ഫൺ മൂഡിൽ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു വരുവാണെങ്കിൽ എനിക്ക് വീണ്ടും ഡാർക്കിലെ ഡയലോഗ് തന്നെയാണ് ഓർമ്മ വരുന്നത്. തുടക്കം തന്നെയാണ് അവസാനം, അവസാനം തന്നെയാണ് തുടക്കം. പിന്നെ ഈ സിനിമ കാണുമ്പോൾ മറ്റൊരു മെസ്സേജ് കൂടെ നമുക്ക് തരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു നിമിഷത്തിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അത് ആരുടെ മിസ്റ്റേക്ക് ആണെങ്കിലും, മറ്റുള്ളവരുടെ മിസ്റ്റേക്ക് ആണെങ്കിലും, നമ്മുടെ മിസ്റ്റേക്ക് ആണെങ്കിലും, ആരുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമുക്കും അത് എങ്ങനെങ്കിലുമൊക്കെ എഫക്റ്റ് ആവും അല്ലെങ്കിൽ നമ്മളെ കൂടെ ബാധിക്കും, അങ്ങനെയുള്ള ഒരു മെസ്സേജ് കൂടെ നമുക്ക് ഈ സിനിമയിൽ തരുന്നുണ്ട്. സോ അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളെ തൃപ്തിപ്പെടുത്താൻ പറ്റിയ ഒരു അടിപൊളി സിനിമയാണ് 1114. സോ എല്ലാവരും കാണാൻ ശ്രമിക്കുക, ഒരിക്കലും മിസ്സാക്കരുത്, മസ്റ്റ് വാച്ച് ആണ്. സിനിമയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് പോയി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള ഒരുപാട് റെക്കമെൻഡേഷൻ വീഡിയോസ് ഈ ചാനലിലൂടെ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. ഒരുപാട് സീരീസും സിനിമയായിട്ടുള്ള റെക്കമെൻഡേഷൻ വീഡിയോസ് നിങ്ങൾ കിട്ടുന്നതായിരിക്കും. സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ബൈ.